ഏറ്റവും വലിയ ചർച്ച പുതുപ്പള്ളിയിലാണ് നടക്കുന്നത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയെന്ന ആദായ നികുതി ഇന്റരീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ്. ആ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളും ഒഴികെ മറ്റാളുകളൊക്കെ അത് തന്നെ ചർച്ച ചെയ്യുന്നു. അത് നിയമസഭയിൽ ഉന്നയിക്കാൻ ധൈര്യം കാട്ടിയ മാത്യു കുഴൽനാടനെതിരെ അന്വേഷണത്തിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ വട്ടം കൂട്ടുകയാണ് സർക്കാർ. അതുമായി ബന്ധപ്പെട്ട് ഒന്നിലേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അധിക വരുമാന നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമോ എന്ന് നോക്കാം. ചിന്നക്കനാലിലെ ഭൂമി സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ്റെ മറുപടി തൃപ്തികരമാണോ എന്ന് ഉന്നയിക്കാൻ അല്ലെങ്കിൽ തൃപ്തികരമാണോ എന്ന് ചർച്ച ചെയ്യാൻ സി പി എം തയ്യാറാകുമോ എന്ന് നോക്കാം. അഭിലാഷ് ജി നായർ ചേരുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഈ മാത്യു കുഴൽനാടൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തെ നമുക്ക് രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു. ആദ്യ ഭാഗത്ത് വലിയ ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒക്കെ ധൈര്യമുണ്ടാകുമോ എന്ന് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. രണ്ടാമത്, മാത്യുവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് മാത്യുവിനെ നിശബ്ദനാക്കാനുള്ള മരുന്ന് സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് നമുക്ക് ഇന്നോ നാളെയോ അറിയാൻ കഴിയും. പുതുപ്പള്ളിയിൽ ഇതൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടോ? അബ്ജോദ്, യഥാർത്ഥത്തിൽ ഈ മാസപ്പടി വിഷയം പുതുപ്പള്ളിയിൽ വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയായി ഉയർന്നിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഉമ്മൻചാണ്ടി തന്നെയാണ് പുതുപ്പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് മറ്റ് വിഷയങ്ങൾ UDF അടക്കം കാര്യമായി കൊണ്ടുവന്നിട്ടില്ല. നേതാക്കളുടെ പ്രസംഗങ്ങളിലടക്കം ഈ വിഷയം ഉയർന്നു വന്നതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് പ്രധാനമായും ഇതിനെ കൊണ്ടുവന്നിരുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മാത്യു കുഴൽനാടിനെതിരെ സംസ്ഥാന സർക്കാർ നീങ്ങുന്നു എന്ന സൂചനകൾ വ്യക്തമായ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് മാത്യു കുഴൽനാടൻ്റെ പത്രസമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് പുതുപ്പള്ളിയിൽ കുഴൽനാടിൻ്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംരക്ഷിക്കും എന്നൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുതുപ്പള്ളിയിലടക്കം ചർച്ചയാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാത്യു കുഴൽ, നമുക്കറിയാം, മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വളരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്ന രണ്ടാമത്തെ കോൺഗ്രസ് MLA. നേരത്തെ കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിൻ്റെ സമയത്ത് PT തോമസാണ് വളരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും എക്സാലോജിക് എന്ന വീണ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അപ്പോൾ നിന്നും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു പരിധിക്കപ്പുറം കടന്ന് മുഖ്യമന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ വീണയുടെ കമ്പനിക്കെതിരെയും സംസാരിക്കുവാൻ തയ്യാറായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ ഇപ്പോൾ മാത്യു ആകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പരോക്ഷമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവതരിപ്പിക്കുവാൻ ശ്രമിച്ചു. അത് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെയും CPM പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ തുടർ നീക്കം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടനെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. അതിൽ ഈ ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പ്രധാനപ്പെട്ടത്. അതായത് ഫെയർ വാല്യൂ കാണിച്ചിരിക്കുന്നു. ഫെയർ വാല്യൂവിനേക്കാൾ ഉയർന്ന തുകയ്ക്ക് ആധാരം നൽകി അതിനുള്ള നികുതി അടച്ചു. പക്ഷേ അതിലും വലിയ തുക അദ്ദേഹം ഈ ഭൂമിയുടെ മതിപ്പ് വിലയായി തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഉൾപ്പെടുത്തി എന്നതാണ് ആക്ഷേപം. പ്രഥമ ദൃഷ്ടിയെക്കാര്യത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നികുതി അടച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഫെയർ വാല്യൂവിൽ താഴെ ഭൂമിയുടെ വില കാണിക്കാനാകില്ല. അത്തരത്തിൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് നടക്കില്ല. ഫെയർ വാല്യൂ എങ്കിലും കുറഞ്ഞത് കാണിക്കണമെന്നാണ്. ഫെയർ വാല്യൂവിൻ്റെ നികുതി അടച്ചുകൊണ്ടാണ് പലരും സംസ്ഥാനത്തെ ഭൂമി ഇടപാടുകൾ അടക്കമാണ് നടക്കുന്നത്. പക്ഷേ ഫെയർ വാല്യൂവിനേക്കാൾ ഉയർന്ന തുക താൻ ആധാരത്തിൽ കാണിച്ചിട്ടുണ്ട്, അതിന് നികുതി അടച്ചിട്ടുണ്ട് എന്നാണ് മാത്യുവിൻ്റെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ പോക്കുവരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഒരു വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച അടക്കമുള്ള കാര്യങ്ങളിൽ ചില ആക്ഷേപങ്ങൾ ഇപ്പോഴുമുണ്ട്. അക്കാര്യത്തിൽ ഒരുപക്ഷേ ഒരു വിശദമായ ഒരു അന്വേഷണത്തിന് CPM തയ്യാറാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. സംസ്ഥാന സർക്കാർ ഒരുപക്ഷേ മാത്യു കുഴൽനാടിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് നീക്കം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇതൊരു വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. വർദ്ധിത വീര്യത്തോടുകൂടി പുതുപ്പള്ളിയിലടക്കം തന്നെ വീണയ്ക്കെതിരെ, വീണയുടെ കമ്പനിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മറ്റ് ബന്ധങ്ങളടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഒരുപക്ഷേ പ്രതിപക്ഷം ഉന്നയിച്ചേക്കും. ഏതായാലും വളരെ പേഴ്സണലായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം മാറുകയാണ്. വ്യക്തിപരമായ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിൽ വരുന്ന ഒരു സമയത്താണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പുതുപ്പള്ളിയിൽ ചർച്ച ചെയ്യും എന്ന് വേണം നമ്മൾ കരുതുവാൻ. ആദ്യഘട്ടത്തിൽ മാസപ്പടി വിവാദം കാര്യമായി ഏറ്റെടുക്കാതിരുന്ന UDF വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത് ഏറ്റെടുക്കേണ്ടി വരും. കാരണം മാത്യു കുഴൽനാടൻ എന്ന ഒരാളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് CPM ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാത്യുവിന് പ്രതിരോധം തീർത്തുകൊണ്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് UDFന് പുതുപ്പള്ളിയിൽ വളരെ സജീവമായി തന്നെ രംഗത്ത് വരേണ്ടി വരും. അബ്ജോദ്.